പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ അടക്കമുള്ള നേതാക്കളെ ഏറലാക്കി സിനിമയിലേതുപോലെ സമാനമായി കോൺഗ്രസ് പാർട്ടിയിലും കാസ്റ്റിംഗ് കൌച്ച് ഉണ്ടെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുൻ എ ഐ സി സി അംഗം സിമി റോസ്ബെൽ ജോൺ രംഗത്ത് വന്നിരുന്നു. അവരെ കോൺഗ്രസ് ഉടൻ തന്നെ പുറത്താക്കുകയും ചെയ്തു. കെ പി സി സി പ്രസിഡന്റ് അടക്കം മറ്റ് നേതാക്കളുടെ പിന്തുണയുണ്ടായിട്ടും പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് തന്നെ കടന്നുവരാൻ സതീശൻ അനുവദിക്കുന്നില്ല എന്ന ആരോപണമാണ് സിമി ഉന്നയിച്ചത്. സ്വകാര്യ ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കോൺഗ്രസിലെ വനിതാ നേതാക്കളെ അടക്കം അധിക്ഷേപിച്ച മുൻ എ ഐ സി സി അംഗവും പി എസ് സി അംഗവുമായിരുന്ന സിമി റോസ്ബെൽ ജോണിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പുറത്താക്കിയതായി കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു അറിയിച്ചു. രാഷ്ട്രീയ ശത്രുക്കളുടെ ഒത്താശയോടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ലക്ഷക്കണക്കിന് വനിതാ നേതാക്കളെയും പ്രവർത്തകരെയും മാനസികമായി തകർക്കുകയും അവർക്ക് മാനഹാനി ഉണ്ടാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സിമി റോസ്ബെൽ ജോൺ ആക്ഷേപം ഉന്നയിച്ചതെന്നാണ് കെ പി സി സി വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞത്. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിലെയും കെ പി സി സി ഭാരവാഹികളിലെയും വനിതാ നേതാക്കളും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയും ഒക്കെ സിമിക്കെതിരെ നടപടിയെടുക്കണമെന്ന് കെ പി സി സിയോട് ആവശ്യപ്പെട്ടിരുന്നു. സിമി റോസ്ബെൽ ജോണിന്റെ പ്രവൃത്തി ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് പ്രഥമ ദൃഷ്ട്യാ പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിനാലാണ് അച്ചടക്ക നടപടിയെടുത്തതെന്ന് കെ പി സി സി വാർത്താക്കുറിപ്പിലൂടെ വിവരിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത വിമർശനമാണ് കഴിഞ്ഞ ദിവസം സിമി ഉയർത്തിയത്. നേതാക്കളോട് അടുപ്പമുള്ളവർക്ക് മാത്രമേ കോൺഗ്രസ് പാർട്ടിയിൽ അവസരങ്ങൾ ലഭിക്കുന്നുള്ളൂവെന്ന് അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആരോപിച്ചിരുന്നു. ദുരനുഭവം ഉണ്ടായ പലരും നേരിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണവും അവർ ഉന്നയിച്ചു. അതിനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും അവർ പറഞ്ഞു. സമയം വരുമ്പോൾ താനത് പുറത്തുവിടുമെന്നും അവർ പറഞ്ഞു. തന്നോട് പരാതി പറഞ്ഞവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകിയിരുന്നുവെന്നും അവർ പറഞ്ഞു. കോൺഗ്രസിൽ അർഹതയുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നില്ല, അനർഹർക്കാണ് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത്. ജബീ മേത്തർ എം പിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് സിമി വിമർശനം ഉന്നയിച്ചത്. യൂത്ത് കോൺഗ്രസിൽ ഒരേയൊരു വോട്ട് കിട്ടിയ ജബീ മേത്തറെ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയായപ്പോൾ ആക്കിയപ്പോൾ ഞങ്ങൾ മൌനം പാലിച്ചു. 8 വർഷം മഹിളാ കോൺഗ്രസിൽ അംഗത്വമെടുത്തപ്പോഴും മൌനം പാലിച്ചു. അന്ന് പത്മജ ചേച്ചി, അതായത് പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കാത്തത് എന്തെന്ന് ചോദിച്ചിരുന്നു. പ്രവർത്തനത്തിലൂടെ വന്നവർ ഇപ്പോഴും തഴയപ്പെടുകയാണ്. അങ്ങനെയുള്ള എത്ര വനിതാ അംഗങ്ങൾ കെ പി സി സിയിൽ ഉണ്ടെന്ന് പരിശോധിക്കണം. അവരെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അവരൊക്കെ വലിയ വലിയ നേതാക്കളുടെ ഗുഡ് ബുക്കിലുള്ളവരാണെന്നും സിമി പറഞ്ഞു. സിമിയുടെ ആരോപണം വലിയ കൗളക്കമായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി പണ്ടേ ഇത്തരത്തിലുള്ള ഇക്കിളിക്കഥകൾ കൊണ്ടുവരാറുണ്ട് ഒരുപാട്. ഇപ്പോൾ സിമിയും അതേ രീതിയിലുള്ള പാതയിലേക്ക് പോയിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരെ, കോൺഗ്രസ് നേതാക്കളെ ഒന്നടങ്കം അടച്ചാക്ഷേപിച്ചുകൊണ്ടാണ് സ്വകാര്യ ചാനലിന് അഭിമുഖം നൽകിയത്. എന്തായാലും സിമിയുടെ പ്രസ്താവന വലിയ കോളിളക്കങ്ങൾ വരും കാലത്ത്, വരും ദിവസങ്ങളിൽ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. കാസ്റ്റിംഗ് കൌച്ച്, അത് കേരളത്തിലെ കോൺഗ്രസിലും.